നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വടുതല നായരുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെമ്പാടും പ്രചാരമുള്ള ഒരു ഐതിഹ്യമാണ് പറയിവറ്റ പന്തിരുകുലം. പറയിവറ്റ പന്തിരുകുലത്തിലെ ഒരംഗമാണ് വടുതല നായർ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ വടുതല നായരെക്കുറിച്ച് പറയുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിലും വടുതല നായരെക്കുറിച്ച് പറയുന്നുണ്ട്. പല ഗവേഷണങ്ങളും അന്വേഷണങ്ങളും പന്തിരുകുലത്തെപ്പറ്റി നടന്നിട്ടുണ്ട്. എന്നാൽ വടുതല നായരെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ആരും പറയുന്നില്ല. പന്തിരുകുലത്തിൻ്റെ കഥയ്ക്ക് കേരളത്തിൽ നല്ല പ്രചാരമുണ്ടെങ്കിലും അതിലെ കഥാപാത്രങ്ങളെല്ലാവരും ഒരുപോലെ ജനപ്രിയരല്ല. ചരിത്രത്തിൻ്റെ അടിവേര് തിരഞ്ഞ കേസരി ബാലകൃഷ്ണപിള്ളയ്ക്കും വടുതല നായർ ആരാണെന്ന് പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ചേരാനല്ലൂർ കർത്താവിൻ്റെ വംശത്തിലെ ഒരു ഹിന്ദു പണ്ഡിതനായിരിക്കാം എന്ന് പറഞ്ഞ് കേസരി നിർത്തുന്നുണ്ട്. പന്തിരുകുലത്തിൽ അത്ര അറിയപ്പെടാത്ത ഒരാളാണ് വടുതല നായർ എന്ന സൂചന ഐതിഹ്യമാലയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് വടുതല നായരുടെ കഥ പൂർണ്ണമായി അറിയുവാൻ നിർവാഹമില്ല. ഏതാണ്ട് വടുതല നായരുടെ കഥ ഇങ്ങനെയാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ഗുപ്തരാജാവായിരുന്നു വിക്രമാദിത്യൻ. ഭദ്രകാളിയുടെ ആരാധകനും ധൈര്യശാലിയുമായിരുന്നു വിക്രമാദിത്യൻ. വിക്രമാദിത്യന് സമാനതകളില്ലാത്ത ഒരു പണ്ഡിത സദസ്സുണ്ടായിരുന്നു. നവരത്നങ്ങളെന്നാണ് അവിടുത്തെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത്. ആ പണ്ഡിത സദസ്സിലേറ്റവും പ്രശസ്തനായിരുന്നത് വരരുചിയാണ്. വിക്രമാദിത്യ സദസ്സിലെ പ്രഥമൻ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വരരുചിയായിരുന്നു. ശാസ്ത്രത്തിലും പുരാണത്തിലും വരരുചിക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രത്തിലെ വാക്യപരൽ പേരുകളുടെ കർത്താവാണ് വരരുചി എന്നാണ് പറയപ്പെടുന്നത്. മഹാവിദ്വാനായിരുന്ന ഗോവിന്ദസ്വാമിയുടെ മകനാണ് വരരുചി എന്ന് പറയുന്നു. AD 3 ഭാരതപ്പുഴയുടെ തീരങ്ങളിലായിരുന്നു വരരുചിയുടെ ജനനം എന്നാണ് ഐതിഹ്യം. ഒരു യാത്രക്കിടയിൽ വരരുചി അന്യജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുമെന്ന വനദുർഗ്ഗമാരുടെ ഭാവി പ്രവചനം ബ്രാഹ്മണനായ വരരുചിയെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഈശ്വരനിയോഗം പോലെ വരരുചി പറയ സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വരികയും സമുദായത്തിൽ നിന്ന് സ്വയം ഭ്രഷ്ടു കൽപ്പിച്ച് പാപപരിഹാരാർത്ഥം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയും ചെയ്തു. ആ യാത്രകളിൽ ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച 12 കുട്ടികളാണ് പിന്നീട് ചിരപ്രതിഷ്ഠ നേടിയ പറയിവറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നു. ഈ യാത്രക്കിടയിൽ വരരുചിയുടെ ഭാര്യ ആദ്യ പ്രാവശ്യം ഗർഭിണിയാവുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ വരരുചി കുട്ടിക്ക് വായയുണ്ടോ എന്നന്വേഷിക്കുകയും പഞ്ചമി ഉണ്ട് എന്ന് മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്നായിരുന്നു വരരുചിയുടെ നിർദ്ദേശം. അങ്ങനെ 12 മക്കളെയും പ്രസവിച്ച സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ച് ആ ദമ്പതികളുടെ യാത്ര തുടർന്നു. ഈ സന്തതി പരമ്പരയിലെ വായില്ലാക്കുന്നിലപ്പൻ ഒഴികെയുള്ള 11 കുട്ടികളെയും സമൂഹത്തിൻ്റെ പല തട്ടുകളിലുള്ള വ്യക്തികളും കുടുംബങ്ങളും എടുത്തു വളർത്തുകയാണുണ്ടായത്. എറണാകുളത്തെ വടുതലയിൽ നിന്നും വന്ന നായർ കുടുംബമായിരുന്നു വടുതല നായരെ എടുത്തു വളർത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിനാലാണ് വടുതല നായർ എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം. എറണാകുളത്ത് ചിറ്റൂരിനെയും വടുതലയെയും വേർതിരിക്കുന്നത് ചിറ്റൂർ പുഴയാണ്. ചിറ്റൂർ പാലത്തിൻ്റെ വടക്കുവശത്ത് ചിറ്റൂരും തെക്കുവശത്ത് വടുതലയും കിടക്കുന്നു. ചിറ്റൂർ ചേരാനല്ലൂർ പഞ്ചായത്തിലാണെങ്കിൽ വടുതല കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗമാണ്. പോർട്ടുഗീസുകാരുടെ കാലത്തിന് മുമ്പ് എറണാകുളവും പരിസരവും ചേർന്ന ദേശം അറിയപ്പെട്ടിരുന്നത് 5 കൈമൾ എന്ന പേരിലായിരുന്നു. കൈമൾ എന്ന സ്ഥാനപ്പേരുള്ള 5 നായർ പ്രമാണിമാരായിരുന്നു ഇവിടുത്തെ പ്രാദേശിക നാടുവാഴികൾ. ചേരാനല്ലൂർ, കുന്നത്തുനാട്, പുതുക്കാട്, കുറുമൽക്കൂർ, വടക്കുംകൂർ എന്നിങ്ങനെ ആയിരുന്നു ഈ 5 പേര്. ഇവരിൽ പ്രമുഖനായിരുന്നു ചേരാനല്ലൂർ കർത്താവ്. കൈമൾ എന്ന വാക്കിൻ്റെ അർത്ഥം കോയ്മയുള്ളവൻ എന്നാണ്. 1818 എറണാകുളത്ത് ദിവാൻ നഞ്ചപ്പയുടെ കാലത്ത് കോടതി ആരംഭിച്ചപ്പോൾ അതിൻ്റെ പേര് 5 കൈമൾ ജില്ലാ കോടതി എന്നായിരുന്നു. 5 കൈമൾ എന്നറിയപ്പെട്ടിരുന്ന കാലത്ത് എറണാകുളം പ്രവൃത്തി ദേശത്തിൻ്റെ തെക്കേ അറ്റം തെക്കുംതല എന്നും വടക്കേ അറ്റം വടക്കുംതല എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ വടക്കുംതല എന്നത് ചുരുങ്ങി വടുതലയായി, തെക്കുംതല എന്നത് ചുരുങ്ങി തേവര എന്നുമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലെ അരുവിക്കുറ്റിക്കടുത്ത് ഒരു വടുതലയുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ കുന്നംകുളത്തിനടുത്ത് മറ്റത്തിനടുത്തും വടുതല എന്നു പേരുള്ള സ്ഥലങ്ങളുണ്ട്. കോട്ടയം ജില്ലയിലെ
പാമ്പാടിക്കടുത്ത് ആനിക്കാട്ട് വടുതല എന്ന പേരിൽ പ്രശസ്തമായ ഒരു നായർ തറവാടുണ്ട്. ഇങ്ങനെ വടുതലയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം തർജ്ജിമ ചെയ്യുന്ന കാലത്ത് വടുതല നാരായണൻ നായർ എന്നൊരു പണ്ഡിതൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. കേസരി ബാലകൃഷ്ണപിള്ള ചരിത്രത്തിൻ്റെ അടിവേരുകൾ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് പറയിപ്പറ്റ പന്തിരുകുലത്തിലൊരാളായ വടുതല നായർ എറണാകുളത്തിനടുത്ത വടുതലയിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയവരുടെ പിൻതലമുറക്കാരാണ് എന്നാണ്. കൊച്ചി രാജാവിൻ്റെ സേവകരായ നായർ പ്രമാണികൾക്ക് രാജാവ് ധാരാളം ഭൂമി വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ അവരിൽ ഒരു കൂട്ടർ രാജാവിനോട് തെറ്റി സാമൂതിരിയുടെ പക്ഷം ചേർന്നു. സാമൂതിരി അവർക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് തൃത്താലയ്ക്കടുത്തുള്ള മേഴത്തൂരിലെ അഭയവും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകി. വടുതലയിൽ നിന്നെത്തിയ അവർ കാലാന്തരത്തിൽ വടുതല നായർ എന്നറിയപ്പെട്ടിരുന്നു അത്രേ. മറ്റൊരു ഐതിഹ്യമുള്ളത് ദേശാടനത്തിന് പറയിപ്പറ്റ ഉണ്ണിയെ വരരുചി നിളാതീരത്ത് ഉപേക്ഷിച്ചെന്നും ഒരു നായർ തറവാട്ടുകാർ കുഞ്ഞിനെ എടുത്ത് വളർത്തിയെന്നുമാണ്. മേഴത്തൂർ ദേശം അധികാരികളായിരുന്ന കുണ്ടുള്ളി എന്ന നായർ തറവാട്ടുകാരാണ് എടുത്തു വളർത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ തൃത്താലയിലുള്ള കുണ്ടുള്ളി നായർ തറവാട്ടിൽപ്പെട്ടവരാണ് വടുതല നായരെ എടുത്തു വളർത്തിയതെന്നാണ് പരക്കെയുള്ള വിശ്വാസം. വടുതലയിൽ നിന്നും മേഴത്തൂർ അഗ്നിഹോത്രിയുടെ സംരക്ഷണത്തിനായി കൊണ്ടുവന്നവരാണ് കുണ്ടുള്ളി കുടുംബം എന്നും പറയപ്പെടുന്നുണ്ട്. വടുതല നായരെ എടുത്തു വളർത്തിയ കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്ന കുണ്ടുള്ളി തറവാട് എന്ന് കരുതപ്പെടുന്ന വളരെയേറെ പഴക്കം ചെന്ന വീട് ഇപ്പോൾ തൃത്താലയ്ക്കടുത്തുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന ആ പഴയ വീടിൻ്റെ ഒരു വശത്ത് സർപ്പക്കാവ് കാണാം. അതിനടുത്ത് വടുതല നായരുടെ കാലത്ത് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ആയോധന കളരി സ്ഥിതി ചെയ്തിരുന്നത് തകർന്നടിഞ്ഞ് അതിൻ്റെ അവശിഷ്ടത്തിൻ്റെ സൂചനകൾ കാണാൻ പറ്റും. വടുതല നായർ ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നുവെന്നും അദ്ദേഹം മേഴത്തുള്ള അഗ്നിഹോത്രിയുടെ യാഗങ്ങളുടെ സംരക്ഷകനായിരുന്നുവെന്നും കരുതപ്പെടുന്നു. വാൾ, പരിച, ഉറുമി, കുന്തം, കട്ടാരം, കളരിവിദ്യ എന്നിവയിലും മർമ്മ ചികിത്സയിലും നിപുണനായിരുന്നു വടുതല നായർ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആദ്യമൊന്നും സഹോദരങ്ങളെ അറിയില്ലായിരുന്നെന്നും പിന്നീടാണ് സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞതെന്നും പറയുന്നു. പന്തിരുകുലത്തിലെ സഹോദരങ്ങളെല്ലാവരും ശ്രേഷ്ഠരായിരുന്നതുപോലെ വടുതല നായരും ശ്രേഷ്ഠനും അന്നത്തെ കാലത്ത് പ്രസിദ്ധനുമായിരുന്നിരിക്കണം. എന്നാൽ ജനപ്രിയരായിരുന്ന തൻ്റെ മറ്റ് സഹോദരങ്ങളെപ്പോലെ അത്ര അറിയപ്പെട്ടിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും ഐതിഹ്യങ്ങളും വളരെ കുറവുമാണ്. വടുതല നായരെക്കുറിച്ചുള്ള ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.